السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا، قرآن برنم موتي آر. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، مالك يوم الدين، صدق الله العظيم. സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ വിശകലനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ചർച്ചയിലാണ് നാം. മരണമാസന്നമാകുന്ന ഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ ഖിയാമയിലെ 29-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. അള്ളാഹു പറയുകയാണ്, അറിയണം, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന ആ സന്ദർഭം, അപ്പോൾ മന്ത്രിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കപ്പെടുകയും ഇത് അവൻ്റെ അവസാനത്തെ വേർപാട് തന്നെയാണെന്ന് അവൻ ഉറപ്പിക്കുകയും ഒരു കണങ്കാൽ മറ്റേ കണങ്കാലിനോട് കൂടിപ്പിടുകയും ചെയ്യുന്നതായ സന്ദർഭം, ആ മരണമാസന്നമാകുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പറയുന്നത്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതായ നേരത്ത് അവനെ ഇനി ചികിത്സിക്കാൻ ആരുണ്ട്? മന്ത്രിച്ച് അവൻ്റെ ആ രോഗം, ഇത്രയും വലിയ വേദനാജനകമായ ഒരു രോഗം അവന് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനത്തെ ആ ഘട്ടത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന അർത്ഥത്തിൽ അവൻ ചോദിക്കും, ആരാണ് എന്നെ മന്ത്രിക്കുവാനുള്ളത്, അല്ലെങ്കിൽ എന്നെ ചികിത്സിച്ച് എൻ്റെ ഈ രോഗം ശമനപ്പെടുത്തുവാൻ ഏത് ഡോക്ടറെയാണ് വിളിക്കാനുള്ളത് എന്നൊക്കെ അവൻ വിളിച്ചു ചോദിക്കുന്നതായ ആ രംഗം. ഈ ലോകവുമായി എന്നേക്കുമായി വിട പറഞ്ഞു പോവുകയാണ് എന്ന ആ ഒരു ഓർമ്മ അവൻ എത്തുന്നതായ സമയമാണത്. യഥാർത്ഥത്തിൽ മരണമാസന്നമാകുന്ന ആ ഘട്ടം, അത് വലിയ ഒരു ഘട്ടം തന്നെയാണ്. സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്ന ആ വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് അതികഠിനമായ വേദനയുണ്ട്. അതികഠിനമായ വേദന തന്നെയാണ് മരണത്തിനുള്ളത്. എന്നാൽ ഈ മരണവേദന അനുഭവിക്കുന്നത് വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും. സത്യവിശ്വാസികൾ അനുഭവിക്കുന്ന വേദനയായിരിക്കില്ല അവിശ്വാസികൾ അനുഭവിക്കുന്നത്. മുഅ്മിനീങ്ങളായ ആളുകളുടെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ലഘുവായ നിലക്ക് പിടിച്ചുകൊണ്ടുപോകുന്നതായ രംഗമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫൽ അബ്ദുൽ മുഅ്മിനു തഖ്റുജു റൂഹുഹു ബിസുഹൂലത്തിൻ വയസ്സർ. സത്യവിശ്വാസിയുടെ റൂഹിനെ വളരെ ലളിതമായ രീതിയിലും ലോലമായ മാർഗത്തിലൂടെയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പിടിക്കുക, അള്ളാഹുവിൻ്റെ മലക്കുകൾ പിടിച്ചെടുക്കുക. ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തൊട്ട് വന്നതായ ഒരു ഹദീസിൽ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ യജീഉ മലക്കുൽ മൗത്തി അലൈഹി സലാം ഹത്താ യജ്ലിസ് ഇൻദ റഅസിഹി ഫയഖൂൽ. മലക്കുൽ മൗത്ത് അവൻ്റെ റൂഹിനെ പിടിക്കാൻ, മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കാൻ അവന് തലഭാഗത്ത് വന്നിരുന്നു കൊണ്ട് പറയും, അയ്യത്തുഹ നഫ്സു തയ്യിബ, ഓ ശുദ്ധാത്മാവേ, അല്ലെങ്കിൽ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ പരിശുദ്ധമായ പാപമോചനത്തിലേക്കും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലേക്കും നീ വരൂ എന്ന് അവനെ മാടി വിളിച്ചുകൊണ്ട് മലക്ക് അവനെ അനുമോദിപ്പിക്കുകയാണ്, അവനെ സ്വാഗതം ചെയ്യുകയാണ്. فَتَخْرُجُ تَسِيلُ كَمَا تَسِيلُ الْقُطْرَةُ مِنْ فِيلِ مِنْ فِلْقِ فِسْقَاءُ തുൽപാത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്ന രീതിയിൽ അത്രയും ലോലമായ നിലക്ക് അവൻ്റെ ആ മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹ് ലോലമായ നിലക്ക് അത് പുറപ്പെടുകയും എന്നിട്ട് ആ മലക്കുൽ മൗത്ത് അതിനെ പിടിക്കുകയും ചെയ്യും.
അതേസമയം കാഫിറായ അവിശ്വാസിയായ വ്യക്തിയുടെ റൂഹിനെ വളരെ ഗൗരവത്തോടുകൂടിയും വേദനയോടുകൂടിയുമാണ് പിടിക്കുക. നനഞ്ഞ രോമത്തിലൂടെ കൊളുത്തുക കോലുകൊണ്ട് വലിച്ചെടുക്കുന്ന രൂപത്തിൽ അവൻ്റെ ശരീരത്തിലുള്ള ഞരമ്പുകളും നാഡിഞരമ്പുകളൊക്കെ പിണഞ്ഞ് വേദന അസഹ്യമായ വേദനയോടുകൂടിയുള്ള ഒരു മരണമായിരിക്കും യഥാർത്ഥത്തിൽ സത്യനിഷേധിയായ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്ന രംഗം. ആ രംഗത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ യജീഉ മലക്കുൽ മൗത്തി ഹത്താ യജ്‌ലിസ ഇൻദ റഅ്‌സിഹി ഫയഖൂലു അയ്യതുഹ അന്നഫ്സുൽ ഖബീസ ഉഖ്റുജി ഇലാ സഖത്തി മിനല്ലാഹി വഗളബ്. അള്ളാഹുവിൻ്റെ കോപത്തിലേക്കും അള്ളാഹുവിൻ്റെ ആ ദേഷ്യമായ ആ അവസ്ഥയിലേക്കും നീ പുറപ്പെടൂ, അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്ക് നീ വരൂ എന്ന് പറഞ്ഞ് അവൻ്റെ ശരീരത്തിൽ നിന്ന് നനഞ്ഞ രോമത്തിലൂടെ കുളത്തുകോലുകളെ കൊണ്ട് വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു പിടുത്തമാണ് റൂഹിനെ പിടിക്കുക. ആ സന്ദർഭം അവൻ്റെ ഞരമ്പുകളും അതുപോലെ നാഡികളും ഒക്കെ പൊട്ടി അത് ഭയങ്കരമായ വേദനയോടുകൂടിയുള്ള ഒരവസ്ഥയായിരിക്കും അവനുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതേസമയം ഈ മരണവേദന തന്നെ സത്യവിശ്വാസിയായ ആൾക്കും ചിലപ്പോൾ അള്ളാഹു തആല മരണവേദന അനുഭവിപ്പിക്കുമ്പോൾ എന്തിനാണ്? ഇബ്നു ഹജ്ർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗത്തി സകറാത്, മരണത്തിന് അതികഠിനമായ വേദനയുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഫൈന ശിദ്ദത്തൽ മൗത്തി ലാ തദുല്ലു അലാ നഖ്സിൻ ഫിൽ മർത്തബ, മരണവേദന ഒരു സത്യവിശ്വാസി കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ദറജക്ക് പോരായ്മയുണ്ട്, അവൻ സ്ഥാനമാനത്തിന് പോരായ്മയുണ്ട് എന്നതിന് അർത്ഥമില്ല. ബൽ ഹിയ ലിൽ മുഅ്മിനി ഇമ്മാ സിയാദത്തും ഫി ഹസനാത്തിഹി വ ഇമ്മാ തക്ഫീറും ലിസയ്യിആത്തിഹി, സത്യവിശ്വാസിയുടെ ഹസനാത്ത് വർദ്ധിപ്പിക്കുവാനും അവൻ്റെ പാപങ്ങൾ പൂർണ്ണമായ നിരക്ക് പൊറുക്കുവാനും അത് കാരണമായിത്തീരും. അപ്പോൾ മോമിനായ മനുഷ്യന് വേദന ഉണ്ടെങ്കിൽ അവന് അവശേഷിച്ച ആ പാപം കൂടി പൊറുപ്പിക്കുന്ന നിലക്ക് റൂഹിനെ പിടിച്ചു കൊണ്ടുപോകാനാണ് അള്ളാഹു തആല അവനിൽ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവന് മരണവേദന അനുഭവിക്കുന്നത്. അപ്പോൾ അവന് നെറ്റിത്തടം വിയർക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഹദീസിൽ കാണുന്നുണ്ട്. അഥവാ പരിശുദ്ധമായ സ്വർഗലോകം അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ആ സ്വർഗം കാണുമ്പോൾ അവൻ ലജ്ജിച്ച് അവൻ നെറ്റി വിയർത്തു പോവുകയാണ്, പടച്ചവനെ ഇത്രയും മനോഹരമായ സ്വർഗം നിർബന്ധമാക്കാൻ കിട്ടുവാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു അമലും എന്നിൽ നിന്നുണ്ടാകാത്തതിന് എനിക്ക് വലിയ മണിമാളികകളും കൊട്ടാരങ്ങളും സൗദങ്ങളും ഒക്കെ എനിക്ക് തന്നല്ലോ എൻ്റെ റബ്ബ് എന്ന് വിചാരിച്ച് ലജ്ജയോടുകൂടിയാണ് അവൻ നെറ്റി വിയർക്കുക എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അതാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മുഅ്മിനു യമൂതു ബിഅർഖിൽ ജബീൻ, നെറ്റി വിയർത്തുകൊണ്ടാണ് സത്യവിശ്വാസിയായ മനുഷ്യൻ മരിക്കുക എന്ന് ഹദീസിൽ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ, മരണവേദന അനുഭവിക്കുക, അമ്പിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മരണവേദന അനുഭവിപ്പിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മരണത്തിന് അതികഠിനമായ വേദനയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം കുറഞ്ഞതുകൊണ്ടല്ല, അവിടത്തേക്ക് ആ അവസാനത്തെ ആ ബലാഉം കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആ സ്ഥാനം വളരെ കൂടുതൽ ഉയർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വേദന അനുഭവിക്കാനുള്ള കാരണം. അശദ്ദുന്നാസി ബലാഅം ഫിദ്ദുനിയാ അൽഅംബിയാ ഉസുമ്മൽ അംസലു ഫൽ അംസൽ, ഹദീസിൽ കാണാം, ഏറ്റവും കൂടുതൽ ബലാ മുസീബത്ത് വേദനകൾ അനുഭവിച്ചത് അമ്പിയാക്കളാണ്, പിന്നീട് ആ അമ്പിയാക്കളോട് അടുത്തതായ ആളുകളും. അപ്പൊ ചുരുക്കത്തിൽ, മരണവേദന എന്ന വിഷയം അത് യാഥാർത്ഥ്യമാണ്. മരണവേദന അത് സത്യവിശ്വാസികളെ അള്ളാഹു തആല വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ദറജകൾ ഉയർത്തുവാനും അതേസമയം സത്യനിഷേധികൾക്ക് അവസാനമായി ഈ ഭൂലോകത്ത് വെച്ച് ശിക്ഷ കൊടുക്കുന്ന ആ ശിക്ഷ കൂടി അനുഭവിപ്പിച്ചുകൊണ്ട് അവരുടെ റൂഹിനെ പിടിക്കുക എന്ന ഉദ്ദേശത്തിലുമായിരിക്കും. സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്നതായ സന്ദർഭം, മഹാൻ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു
അദ്ദേഹത്തിൻ്റെ കിതാബ് അൽ ജന്ന വൻ നാർ വ ഫഖദുൽ ഔലാദ് എന്ന കിതാബിൽ പറയുന്നു. ثم ان العبد اذا وقع في نزع الروح ينادي مناد من قبل الله دعه يستريح. روحിനെ പിടിക്കാൻ മലക്കുൽ മൗത്തിനെ അല്ലാഹു തആല ഏർപ്പാടാക്കിയാൽ അവൻ റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ فاذا بلغت سرته نادى دعه حتى يستريح. അവൻ്റെ കാലിൻ്റെ വിരലുകളിൽ കൂടെ പിടിച്ചെടുത്ത് റൂഹിനെ പിടിച്ച് അവൻ്റെ പൊക്കിളിലേക്ക് എത്തിയാൽ മലക്കിനോട് പറയും, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഹത്ത യസ്തരീഹ്, അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഫിദാ ബലഗത്തി ദാഹുൽ കൂമിഹി, അവനെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയാൽ നാദാൽ മുനാദി, വിളിച്ചു പറയാൻ ഒരു അശരീരി അവിടെ ഉയരുകയാണ്, മലക്കിനോട് വിളിച്ചു പറയുന്നു, ദാഹു ഹത്ത തൂദഉ ബഅദുഹാ ഹത്ത തബദ്ദഅ അൽ അഅളാഉ ബഅദുഹാ ബഅദൻ. ആ മനുഷ്യൻ്റെ അംഗങ്ങൾ പരസ്പരം ഒന്ന് യാത്ര പറഞ്ഞുകൊള്ളട്ടെ, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയാൽ വിളിച്ചു പറയുന്നതാണ്. ഫതഖൂലുൽ ഐനു ലിൽ ഐനി അസ്സലാമു അലൈക്കും യൗമിൽ ഖിയാമ. അപ്പോൾ മനുഷ്യൻ്റെ ഒരു കണ്ണ് മറ്റേ കണ്ണിനോട് സലാം പറയുന്നു, നമ്മൾ വേർപിരിയുകയാണ്, ഇനി ഖിയാമത്ത് നാൾ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ഫതഖൂലുൽ ഉദുനു ലിൽ ഉദുനി അസ്സലാമു അലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഒരു ചെവി മറ്റേ ചെവിയോടും പറയും, സലാം പറയും, ഇനി നാം വിട്ടുപിരിയുകയാണ്, നമുക്ക് ഇനി ഖിയാമത്ത് നാൾ വെച്ച് കണ്ടുമുട്ടാം. അങ്ങനെ തക്കൂറിൽ യദുലിൽ യദി അസ്സലാമു അലൈക് ലിയോമിൽ ഖിയാമ വഖദാ സാഇറുൽ അഅളാ. മനുഷ്യൻ്റെ എല്ലാ അംഗങ്ങളും പരസ്പരം അവർ സലാം പറയുന്നതാണ്. അങ്ങനെ സലാം പറയുവാൻ വേണ്ടി അവർക്കൊരു ചാൻസ്, ഒരു കുറച്ച് സമയം ഒന്ന് വിട്ട് ആശ്വസിപ്പിക്കുക എന്ന് മലക്കിനോട് അള്ളാഹു താല വിളിച്ചു പറയുന്നതാണെന്ന് ഹദീസിൽ പറയുന്നു. അങ്ങനെ സുമ തവദ്ദ റൂഹു അൽ ജസദ് ഫതുഫാരിഖുഹു. അവസാനമായി ആ മനുഷ്യൻ്റെ റൂഹ് ശരീരത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് വിട്ടുപിരിയുന്നതായ സന്ദർഭം, ഫൈന്ദാരക്കുനാദി മുനാദി മിനസ്സമാ സലാസ മറാ മറാത്ത് യബ്ന ആദം അന്ത തറക്ത ദുനിയ അമിത് ദുനിയ തറക്തുക. അവസാനമായ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയം വിളിച്ചു പറയും, മനുഷ്യ, നീ ദുനിയാവിനെ ഉപേക്ഷിച്ചതാണോ, അതല്ല ദുനിയാവ് നിന്നെ ഉപേക്ഷിച്ചതാണോ എന്ന് ഒരു വിളി അവസാനമായി അവൻ കേൾക്കുന്നതുമാണ്. ഈ രീതിയിലാണ് മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ മരണവേദനയുണ്ട്, മരണവേദന സത്യവിശ്വാസി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ദർജ ഉയർത്തുവാനും, അതേസമയം സത്യനിഷേധിയോ തമാടികളോ ആയ ആളുകൾ അതനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവസാനമായി അള്ളാഹു കൊടുക്കുന്ന കഠിനമായ ശിക്ഷയുമാണ് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.